قال رسول الله صلى الله عليه وسلم ليس يوم إلا ويأتي ويقول لابن آدم يا ابن آدم إني يوم جديد وإني على ما يعمل في شهيد وإني إذا غربت الشمس لم أرجع إليكم إلى يوم القيامة. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും ആ ദിവസം മുഅ്മിനായ മനുഷ്യർ ആദം സന്തതികളുടെ ചാരത്ത് വന്നുകൊണ്ട് ഓരോ ദിവസവും ആദം സന്തതികളോട് ചില കാര്യങ്ങൾ ഉണർത്തുമത്രേ. എല്ലാ ദിവസവും ആ ദിവസങ്ങൾ ആദം സന്തതികളോട് എല്ലാ ദിവസവും വന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. എല്ലാ ദിവസവും ചില കാര്യങ്ങൾ ഉണർത്തും. എന്താണത്? ശ്രദ്ധിച്ചോ, ഹദീസ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്, ലൈസ യൗമൻ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ദിവസങ്ങൾ എല്ലാ ദിവസവും ആദം സന്തതികളുടെ ചാരത്ത് വന്നുകൊണ്ട് ദിവസങ്ങൾ വിളിച്ചു പറയും അത്രേ. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഞാനൊരു പുതിയ ദിവസമാണ് പുതിയ ദിവസമാ, നീ എന്നിൽ പ്രവർത്തിക്കുന്നതാകുന്ന സർവ കാര്യങ്ങളും ഞാൻ സാക്ഷിപത്രമാണ്, ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് നന്മ ചെയ്യണേ, തിന്മ ചെയ്യരുതേ. وَإِنِّي إِذَا غَرَبَتِ الشَّمْسُ لَمْ أَرْجِعْ إِلَيْكُمْ إِلَى يَوْمِ الْقِيَامَةِ. അല്ലയോ ആദം സന്തതികൾ പെട്ടവരെ, അല്ലയോ വിശ്വാസികളെ, അല്ലയോ അവിശ്വാസികളെ, നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, എല്ലാ ആദമിന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ദിവസം പറയുകയാണ്, ഞാൻ ഈ രാത്രി അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല, ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല. അതുകൊണ്ട് ദിവസമാകുന്നതിനെ നീ മാന്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണേ, നീ സുഹൃതമനുഷ്ഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും ദിവസങ്ങൾ വന്നുകൊണ്ട് ആദം സന്തതികളോട് പ്രഭാതത്തിൽ പറയുന്ന വചനമാണിതെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഞാൻ നിനക്കൊരു പുതിയ ദിവസമാണ്, നീ എന്നിൽ പ്രവർത്തിക്കുന്ന സർവ കാര്യങ്ങളും ഞാനിതാ സാക്ഷിയാണ്. ഈ ദിവസം ഒന്ന് അസ്തമിച്ചാൽ, മഗ്‌രിബായി കഴിഞ്ഞാൽ, മഗ്‌രിബോടുകൂടി പിന്നീട് ഒരിക്കലും ഞാൻ നിന്റെ അടുക്കലേക്ക് ഇനി തിരിച്ചു വരൂല. ദിവസമാകുന്ന ഞാൻ ഇതാ മടങ്ങിപ്പോകുന്നതാണ്, മഗ്‌രിബോടുകൂടി എന്റെ ഒരു ഡേറ്റ് കഴിയുന്നതാണ്. അതുകൊണ്ട് ശരിക്കെന്നെ ഉപയോഗപ്പെടുത്തണയെന്ന് ദിവസങ്ങൾ വന്നുകൊണ്ട് ഓരോ ആദം സന്തതികളെടുക്കലും പറയുന്നുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ പ്രഭാതവും നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്, മഗ്‌രിബോടുകൂടി അടുത്ത ഡേറ്റ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത ഡേറ്റ് നമ്മളോട് ഇതാ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ ദിവസത്തെ നീ മാനിക്കണേ, ഗൗനിക്കണേ, ശ്രദ്ധിക്കണേ. നാളത്തെ മഗ്‌രിബോടുകൂടി ഞാൻ കഴിയുമേ, നിസ്കാരം നീ ശ്രദ്ധിക്കണേ, കറക്റ്റായിട്ട് ഇബാദത്തുകൾ നീ ഗൗനിക്കണേ,
നീ എല്ലാ സുഹൃതങ്ങളിലും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി മുന്നേറണേ, നന്മയാർന്ന പ്രവർത്തനങ്ങളുമായിട്ട് നീ നിലകൊള്ളണേ എന്ന് നിന്നെ ഇതാ ദിവസങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കൊന്നുമില്ല, ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും അസ്തമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരണം വരിക്കേണ്ടവരാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ ഒരുമിച്ച് കൂടിയതാകുന്ന പരിശുദ്ധമായ മഖാം ഉറൂസിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ വർഷം ചെറിയ തോതിൽ മജ്ലിസ് നടത്തി. അതിനുശേഷം പിന്നീട് ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നതിനിടയ്ക്ക് ഈ രണ്ട് കൊല്ലത്തിനിടയിൽ മരണപ്പെട്ടു പോയ എത്ര ആളുകളുണ്ടാവും. മനോഹരമായ രീതിയിൽ നമ്മളോടൊപ്പം ഉറൂസ് സംഗമിച്ചിട്ടുള്ള എത്രയോ സമുന്നതരായ ആളുകൾ ഇന്ന് ആറടി മണ്ണിന്റെ ഇരുട്ടറയിലാണ്. എന്തേ നമ്മൾ ചിന്തിക്കാതെ പോകുന്നത്? നമുക്ക് ഓരോ ദിവസവും അസ്തമിക്കുന്നു, നമ്മുടെ ആയസ്സിൽ നിന്ന് ഒരു ദിവസം കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല.